ലോക്കലായതുകൊണ്ട് ആമസോണിനടുത്ത് ചെറിയ വയസ്സിലായ സാധനമാണ്, നമുക്ക് എന്താണെന്ന് അറിയണ്ടേ. അപ്പൊ നമുക്ക് തുറക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഷാരൂസ് വ്ളോഗ്. ഷാരൂസ് വ്ളോഗിന് ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ച വരെ ഇത് നമ്മളൊരു യൂട്യൂബിലെ ഏറ്റവും ലോക്കൽ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ലോക്കൽ എന്ന് ഉദ്ദേശിച്ചത് ഇതുവരെ ആരും ചെയ്തിടുന്നുണ്ടാവില്ല. കാരണം ചെറിയ പൈസയ്ക്ക് വാങ്ങി, തുച്ഛം ഉള്ള കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് വാങ്ങിയൊരു ചെറിയൊരു സാധനം നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ബിഗിനർ എന്നൊരു നിലയ്ക്ക് ചെറിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, ഓർഡർ ചെയ്ത സാധനം. ആലീസായി ഓർഡർ ചെയ്തിട്ട് ഇന്നാണ് സംഭവം വന്നത്. ആമസോണിനാണ് ഓർഡർ ചെയ്തത്. ആമസോൺ ഇന്ത്യസ് ലാർജസ്റ്റ് ഓൺലൈൻ സ്റ്റോർ അത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ സ്റ്റോറാണ് ആമസോൺ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ ഇനി ആമസോണിൽ എടുത്താൽ മതി. ഞാൻ ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ സ്നാപ്ഡീലൊക്കെ നോക്കി ഈ ഒരു സാധനം. അപ്പോൾ അതിൻ്റെ ഇരട്ടി റേറ്റാണ് അതിലൊക്കെ ഉള്ളത്. എന്ന് വെച്ച് അതിനെ കളിയാക്കോ താഴ്ത്തി കിട്ടുന്നല്ല, അതും സൂപ്പറാണ്. പക്ഷേ നമ്മളിടത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് ലോക്കലായതുകൊണ്ട് ആമസോണിനടുത്ത് ചെറിയ പൈസയായ സാധനമാണ്, നമുക്ക് എന്താണെന്ന് അറിയണ്ടേ. അപ്പം നമുക്ക് തുറക്കാം. ഇത് പൊട്ടിക്കാൻ പോവാണ്, ഭയങ്കര സംഭവമാണ്. ഇതാണ് നമ്മുടെ സാധനം, പെട്ടിക ലോക്കിൽ പെട്ടിയാണ്. സാധനം മാറിയോ തന്നെ ഓർഡർ ചെയ്തത്? ഇവിടെ ഇതേതാ സാധനം? സാധനം മാറി മോനെ, ഇതല്ല സാധനം. ഞാൻ ഓർഡർ ചെയ്തത് മൈക്കായിരുന്നു, അതായത് യൂട്യൂബ് ചെയ്യാൻ പറ്റിയ മൈക്കായിരുന്നു. പക്ഷെ സാധനം വന്നത് ആമസോണിൽ ഓർഡർ ചെയ്ത സാധനമാണ്. ഇതൊക്കെ നോക്കണം, എല്ലാവരും നോക്കിക്കോളി. ആമസോണിന്ന് ഓർഡർ ചെയ്ത സാധനമാണിത്. ഞാൻ മൈക്കാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഇതെല്ലാം ഓർഡർ ചെയ്തത്, മൈക്കാണ് ഓർഡർ ചെയ്തത്. പക്ഷെ സാധനം വന്ന ഇതാണ്. ആമസോണിൽ നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം, കാരണം നമ്മളില്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഓരോ സാധനം ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ സാധനം മാറിയെന്നല്ലെങ്കിൽ ഇപ്പോൾ ഇത് റിട്ടേൺ കൊടുക്കണം. ഇത് തിരിച്ച് ഇനി റിട്ടേൺ കൊടുത്തിട്ട് പിന്നെ സാധനം തിരിച്ചു വരുമ്പോൾ അത് തന്നെയാവോ അത് വേറെ എന്തെങ്കിലും ആവുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് എനിക്ക് വന്ന സാധനം. ഞാൻ റിംഗ് ലൈറ്റ് അല്ല ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ഇതൊക്കെ അതിലുണ്ട്, ഡീറ്റെയിൽസൊക്കെ ഇതാ. ശരത്ത് അച്ചൂസ് നമ്പറും ഇതിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് കോഡൊക്കെ, പിൻ കോഡൊക്കെ. അപ്പോൾ നമ്മുടെ അഡ്രസ്സിൽ വന്ന സാധനം ഇതാണ്. ഇനിയിപ്പോൾ അതെ ഭ്രാന്തായി. ആറ്റ് നോറ്റൊരു സാധനം വാങ്ങിയത് ഇങ്ങനെയായി. ഞാൻ ആമസോണിൽ ചതിച്ചതാണ്, മലപ്പുറം ചതിച്ചതാണ്. മലപ്പുറം ഒന്നാവില്ല, എന്നാലും മലപ്പുറം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഓർക്ക് അവിടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ നമ്മളെ പറ്റിക്കാം, നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങുന്നത്. അപ്പോൾ ഓർ നമ്മളെ പറ്റിച്ചു. ഇതാണ് സാധനം, എല്ലാവരും മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു അവസ്ഥ. നോക്കി ഇതിപ്പോൾ ഇക്ക് എന്തിനാണിത്? പിന്നെ രാത്രി ലൈറ്റ് പൂത്തിട്ട് തിരിച്ച് നടക്കാനോ? ഇത് ഈ സാധനം ഇത് ഓർക്കാൻ ഉണ്ടായിക്കോട്ടെ. ഇത് ഇതാണ്, ഇതുകൊണ്ട് എനിക്കൊരു ഉപകാരമില്ല. എമർജൻസി ഒക്കെ പോയ രാത്രി ഇങ്ങനെ തൂക്കിടാം. മൈക്കാണ് ഓർഡർ ചെയ്ത്, എൻ്റെ ആമസോണുകാരെ ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരുന്നില്ല, നിങ്ങളെ നിങ്ങളായിട്ടുള്ള റോങ്ങാണിത്. നമുക്ക് ഈ സാധനം തിരിച്ചു വേണം. എന്ത് ഞാൻ ഓർഡർ ചെയ്ത എനിക്ക് തിരിച്ചു വേണം ഇവിടെ. പിന്നെ നിങ്ങൾ എന്തിനു വലിയ ഓൺലൈൻ എന്തിനാ ഇന്ത്യസ് ലാർജസ്റ്റ് ഓൺലൈൻ സ്റ്റോറാ പറഞ്ഞാൽ ഇരിക്കണം എന്ത് താങ്ക്. നമ്മൾ സാധനം ഓർഡർ ചെയ്ത സാധനം തിരിച്ചു കിട്ടണം. കുറെ പേർക്ക് ഇവിടെ ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു ഇത് അനുഭവം ഉണ്ടാവണേ. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലേ, അത് റിട്ടേൺ അയക്കാൻ പോവാണ്. എനിക്ക് സാധനം തിരിച്ചിട്ടില്ലെങ്കിൽ ബാക്കി കാണാം. അപ്പം എന്തായാലും കഴിഞ്ഞ് കഴിഞ്ഞു, ഞാൻ സാധനം റിട്ടേൺ അയക്കും, എനിക്ക് സാധനം തിരിച്ച് കിട്ടണം. ഇതെല്ലാം വേണ്ടത് നിങ്ങൾ എടുത്തോളി, നിങ്ങൾ ആൾക്കാർ കൊടുത്തോളി. എനിക്ക് എൻ്റെ മൈക്ക തിരിച്ച് കിട്ടണം. അതിനാണ് ഞാൻ ഓർഡർ ചെയ്തത്, യൂട്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്ക വാങ്ങിയത്. അപ്പോൾ
എന്തായാലും നമുക്ക് കാണാൻ കിട്ടിയില്ല, ഒരുപാട് സന്തോഷിച്ചു. ഇനി നിങ്ങൾ തിരിച്ചെടുത്തോളി. ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള മൂളൊക്കെ പോയി. എന്തായാലും ഞാൻ അടുത്ത വീഡിയോ കാണാം. എന്തായാലും ഈ സാധനങ്ങൾക്ക് ഞാൻ ഈ അൺബോക്സിങ് ഭയങ്കര ഹാപ്പിയായിട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ചെറിയ പൈസ സാധനമെങ്കിലും ഒരു നമുക്ക് സാധനം പുതിയ സാധനം തുറക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലോ. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ നോക്കിയതാണ്. എന്തായാലും ആകെ ഫീലായി, മൈൻഡൊക്കെ ഡൗണായി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണാൻ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ ഇനി കാണുന്ന ഓരോ വീഡിയോസ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചിലപ്പോൾ ഇത് പിന്നെ പറ്റിച്ചു, ഞാൻ കുറേ പേരെ പറ്റിച്ചോണ്ടാവും ഇത് പിന്നെ പറ്റിച്ചത്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ വരും. ബൈ.